Good afternoon, everybody. I'm very privileged to be here, sitting here. സാധാരണ കേരളത്തിൽ വന്നാൽ ഞാൻ അധികവും മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കാറ്, ഇംഗ്ലീഷിൽ അങ്ങനെ സംസാരിക്കാറില്ല. വാക്ക് കിട്ടിയില്ല വെച്ചാൽ, തപ്പ് വെച്ചാൽ മാത്രമാണ് ഇംഗ്ലീഷ് പറയാറുള്ളൂ. ഒരു ഐ മീൻ, ഇത് കുറേ വേദികളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എഴുതണ നമ്മൾ ആരാണ് എന്നുള്ളൊരു ഒരു സൂചന കിട്ടണം വെച്ചാൽ, ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരുടെ വായനകൾ വായിച്ചാൽ മതി. ധാരാളം അവരുടെ ഫിലോസഫിയും അവരുടെ എന്താ പറയുക, ഗ്രോയിങ് അപ്പ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഊഹം കിട്ടും അവരുടെ എഴുത്തിൽ നിന്നിട്ട്. അതേപോലെ തന്നെ ഞാൻ, അപ്പോൾ നമ്മളൊരു റൈറ്റർ എന്നുള്ള പറയുമ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റിയും ക്രിയേറ്റ് ചെയ്യണത്, നമ്മൾ എവിടെയാണ് വളർന്നത്, നമ്മുടെ ആ സാഹചര്യങ്ങൾ, അതുമാതിരി വീട്ടിൽ കേട്ട് വരുന്ന ഓരോ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് അതൊക്കെ നമ്മുടെ എഴുത്തിൽ എങ്ങനെയെങ്കിലും അതൊരു എവിഡൻ്റ് ആവും എന്നുള്ളത് എനിക്ക്, ഐ മീൻ ഐ എം വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ഞാൻ ജനിച്ച് വളർന്നത് ആദ്യം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ തന്നെ അതൊരു ഭയങ്കര ഒരു കൈൻഡ് ഓഫ് യുണീക്ക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഓർഡിനൻസ് ഫാക്ടറീസിലായിരുന്നു. അപ്പോൾ ഓർഡിനൻസ് ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ടാങ്ക്സ്, ആമേർഡ് ടാങ്ക്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയ കാരണം അത് ഭയങ്കര ഹൈ സെക്യൂരിറ്റി സോണായിരുന്നു. അതിൻ്റെ ആ ടൗൺഷിപ്പിൻ്റെ അകത്ത് മിലിറ്ററി പോലീസാണ് ഉണ്ടായിരുന്നത്, പുറത്തെ പോലീസിനുള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് സീക്രട്സ്, പറഞ്ഞാൽ ഈ ടാങ്ക് മാനുഫാക്ചറിങ് സീക്രട്സ് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ദ പോപ്പുലേഷൻ അവിടെ വാസ് മിക്സ്ഡ്. പറഞ്ഞാൽ എൻ്റെ നെയ്ബേഴ്സ് ഒരു സിംഗിൾ മലയാളി ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്ന ആ ബ്ലോക്കിൽ ഫോർ ഇൻസ്റ്റൻസ് ബംഗാളീസ് ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രിയൻസ് ഉണ്ടായിരുന്നു, കശ്മീരീസ് ഉണ്ടായിരുന്നു, പഞ്ചാബ് എന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെന്നൈയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാലും കൂടെ, ചെന്നൈൻ്റെ പുറത്ത് ഈ അവടി എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ ജീവിച്ചു എന്ന് പറഞ്ഞാലും കൂടെ ഞാനിപ്പോൾ ഒരു 8th standard വരെ, എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, അതുകൊണ്ട് 8th standard വരെ ഞാൻ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് വരെ ഹിന്ദിയിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ ബിക്കെയിം കംഫർട്ടബിൾ ഇൻ മെനി ലാംഗ്വേജസ്. ഞാൻ ഇംഗ്ലീഷ്, ദാറ്റ്സ് മൈ ലൈക്ക് മൈ ഫസ്റ്റ് ലാംഗ്വേജ്, മലയാളം സംസാരിക്കും, തമിഴ് അതേപോലെ നല്ലോണം സംസാരിക്കും, അതേപോലെ തന്നെ ഹിന്ദിയും സംസാരിക്കും. അപ്പോൾ അറിയാതെ തന്നെ ധാരാളം ഇന്ത്യൻ ഭാഷകളായിട്ട് എനിക്കുള്ളൊരു അടുപ്പം ഉണ്ടായി. അപ്പോൾ ഈ ഒരു അടുപ്പം ആണ് എൻ്റെ എഴുത്തിൽ ഞാൻ ആദ്യം കണ്ടത്. പറഞ്ഞാൽ ഞാൻ എഴുതുമ്പോൾ ഒരു എനിക്ക് സ്ഥിരം ഉള്ളൊരു ചോദ്യം ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങുമ്പോൾ വെച്ചാൽ, ഞാൻ എഴുതുന്ന ക്യാരക്ടേഴ്സൊന്നും അവർ ഇംഗ്ലീഷല്ല പറയണത്, ഒന്നല്ലെങ്കിൽ അവർ തമിഴാണ് പറയണത്, അല്ലെങ്കിൽ കന്നഡയാണ് പറയണത്, അല്ലെങ്കിൽ മലയാളമാണ് പറയണത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ, ഞാൻ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് പറയുമ്പോൾ 1997 ആ സമയത്തൊക്കെ, അതിൻ്റെ മുമ്പ് വന്ന റൈറ്റേഴ്സ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഒരു രണ്ട് ആൾക്കാർ തമിഴോ അല്ലെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാതൊരു ഡയലക്റ്റിൻ്റെ ഒരു ഫീലിംഗ് കൊണ്ടുവരും അവരുടെ എഴുത്തിൽ. അതിനെന്താ വെച്ചാൽ, അവർ ഇംഗ്ലീഷല്ല സംസാരിക്കണത്, അവരൊരു ഇന്ത്യൻ ഭാഷയാണ് സംസാരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവസാനം എൻ്റെ മനസ്സിൽ തന്നെ ഞാനത് ഒരു ഭയങ്കരമായിട്ട് ബാറ്റിൽ ചെയ്ത ഒരു ചോദ്യമാണ്, എന്തിനാണ് എൻ്റെ ക്യാരക്ടേഴ്സ് ഭാഷ അറിയാത്തമാതിരി സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ജോർജെ അമാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രസീലിയൻ റൈറ്ററുണ്ട്, കേരളത്തിൽ ധാരാളം വായിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അയാൾ. അയാളുടെ ഒരു കുറേ ട്രാൻസ്ലേഷൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എഴുതുന്നത് ബ്രസീലിയൻ പോർച്ചുഗീസിലാണ്. പക്ഷേ നമ്മളൊക്കെ ഒരു സമയത്ത് വായിക്കുമ്പോൾ ഇതൊരു ട്രാൻസ്ലേഷനായിട്ട് തോന്നില്ല, നമ്മളുടെ ആ ഒരു ലാംഗ്വേജിൻ്റെ കെഡൻസ് എന്ന് പറയും, എനിക്കതിന് മലയാളത്തിലുള്ള വാക്കറിയില്ല, കെഡൻസ് എന്ന് പറയും, ആ കെഡൻസ് അവർ ആ ട്രാൻസ്ലേറ്റർ എത്ര അസലായിട്ടാണ് അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതത് അവർ സംസാരിക്കുന്നത് ബ്രസീലിയൻ പോർച്ചുഗീസാണ്, നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷാണ്, പക്ഷെ എവിടെയോ നമ്മുടെ മനസ്സിൽ ഉപയോഗിക്കുന്ന ഉപമകൾ, പിന്നെ മെറ്റഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് സോ ക്ലെവലി ഡൺ, നമുക്ക് ആ ഒരു വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് അതായിരുന്നു ഒരു ക്ലാരിറ്റി ആ ഒരു പോയിന്റിൽ. എൻ്റെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഞാൻ അധികവും എഴുതുന്നത് എൻ്റെ കേരള നോവൽസ് ഉണ്ട്. കേരള നോവൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾ സെറ്റ് ഇൻ ഷൊർണൂർ, ആ ഒരു വള്ളുവനാടൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഷ വള്ളുവനാടനായിരിക്കും, ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, പക്ഷേ വള്ളുവനാടൻ ഭാഷയാണ് അവർ ശരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് എഴുത്തിലേക്ക് കൊണ്ടുവരികയെന്ന് വരുമ്പോൾ, അത് ഞാൻ പറയുക വെച്ചാൽ ജോർജെ അമാഡോവിനാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ പോയിൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പറയുക, എൻ്റെ ഭാഷയുടെ
ഉത്ഭവം അല്ലെങ്കിൽ ദ വേ ഐ യൂസ് ദ ലാംഗ്വേജ് ഐ സീ ദാറ്റ് ഈസ് മൈ ബിഗിനിങ് പോയിന്റ്. അനിതയും എൻ്റെ പേര് സരിത മോഹൻ വർമ്മ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ക്ലബ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരു സമകാലികരായ ഏതാണ്ട് സമപ്രായക്കാരും ആയതുകൊണ്ട്, പക്ഷേ അനിത പറഞ്ഞത് അധികവും നമ്മുടെ ചെറുപ്രായം, നമ്മുടെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിലെ ആളുകൾ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ്, അവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഭാഷയെ സ്വാധീനിച്ചത് എന്നുള്ള കാര്യം, ഭാഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ഭാഷയെക്കാൾ കൂടുതൽ, ഭാഷ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് ഇവോൾവ് ചെയ്യുന്ന സംഗതിയായിരിക്കാം, ഭാഷയെക്കാൾ കൂടുതൽ നമ്മുടെ കൺസേൺസ്, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ഏതേത് കാര്യങ്ങളിലാണ് നമ്മൾ പ്രതികരിക്കുക, നമ്മുടെ മൂല്യങ്ങൾ, അതൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരാണ്, നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ സഹപാഠികൾ, അവർ ഏത് കാര്യങ്ങളാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അനിത പറഞ്ഞു ഒരു കോസ്മോപോളിറ്റൻ പശ്ചാത്തലത്തിലാണ് പഠിച്ചു വന്നതെന്ന്. അത് കേരളത്തിന് പുറത്താണെങ്കിലും ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. തിരുവനന്തപുരത്ത് പഠിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു പൊതുസംഭവം, അതായത് ഒരു ദേശീയ സംഭവം, നമ്മൾ കുട്ടിയായ എന്നെ സ്വാധീനിച്ചത് ഇൻഡോ പാക് വാറാണ്. ഇൻഡോ പാക് വാർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് LKG അല്ല LP ക്ലാസ് സ്കൂളിൽ പഠിക്കുക. ഒരു പക്ഷേ അനിതയുടെ ഓർമ്മയിൽ ആ കാലം ഉണ്ടായിരിക്കും, ബംഗ്ലാദേശ് റെഫ്യൂജീസ് വന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് അഭയാർത്ഥികൾ നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ തരിക, അപ്പം നമ്മളെപ്പോലെ അല്ലാതെ ജീവിക്കുന്ന ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് പലായനം ചെയ്ത് തരിക. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ ഒരു സ്റ്റാമ്പ് വിൽക്കാനായിട്ട് സാറേ അതിന് പൈസ റേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ 3rd class or 4th class പഠിക്കുമ്പോഴാണ്, അപ്പോൾ ആ സ്റ്റാമ്പ് റോഡിൽ നിന്ന് വിറ്റ്, അതിന് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് കിട്ടിയ വിറ്റ കുച്ചു കിട്ടിയതിന് അസംബ്ലിയിൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടും. നമുക്ക് ക്ലാസ് അതിനേക്കാളും പ്രധാനം, അസംബ്ലിയിൽ സ്കൂൾ അസംബ്ലിയിൽ കിട്ടുന്നതിനേക്കാളും പ്രധാനം ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് റോസാപ്പ് കൊണ്ടുവന്ന് തരിക. വാസ്തവം പറഞ്ഞാൽ അത് കൂടുതൽ അതൊക്കെയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു കാര്യങ്ങളിൽ നമ്മളെ ആദ്യമായിട്ട് നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന അത്തരം കാര്യങ്ങളാണ് ഒരു നമ്മുടെ ഭാഷ, നമ്മുടെ ഭാഷയെക്കാളും നമ്മുടെ കൺവിക്ഷൻസിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യം എനിക്ക് വളരെ പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് എമർജൻസി അടിയന്തരാവസ്ഥ. ഞാൻ 7th class 8th class പഠിക്കുന്ന കാലത്താണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ വിക്റ്റിം എന്ന് പറയാം വേണമെങ്കിൽ, പക്ഷേ ടെക്നിക്കലി അല്ല, പക്ഷേ അതിൻ്റെ തിയററ്റിക്കലി അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂളിൽ ഞാൻ ഒരു ക്ലാസ് മാഗസിൻ നടത്തുകയായിരുന്നു, ക്ലാസ് അങ്ങനത്തെ കൈയക്ഷര മാസിക, അത് ചുമരിൽ ബുള്ളറ്റിൻ മാസിക എന്ന് പറയുന്നത്, ചുമരിലാണ് കുട്ടികളുടെ കോൺട്രിബ്യൂഷൻസ് വാങ്ങിച്ച് നടത്തുന്നത്. ഒരു ദിവസം അങ്ങനെ പല ഭാഷയിലും കുട്ടികളുടെ കോൺട്രിബ്യൂഷൻസ് വെച്ച് നടത്താറുണ്ട്. ഡെസൻറ്റ് വാസന എന്നുള്ള പേര്, ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ ഡെസൻറ്റ്. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഒരു സുഹൃത്തായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇപ്പോൾ മുതിർന്ന ഒരു പത്രപ്രവർത്തകനാണ്, വളരെ മുതിർന്ന ദേശാഭിമാനി മോഹൻ, അദ്ദേഹം അന്ന് ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു കുറേ പോസ്റ്റർ ഉണ്ട്, ഇതൊന്ന് സ്കൂളിൽ കൊണ്ടേ, സ്കൂളിനകത്ത് മതിൽ നിർത്തിക്കാൻ വേണ്ടി ചോദിച്ചു. കൊണ്ടുവന്നു ഞാൻ നോക്കിയപ്പോൾ എന്നിട്ട് പറഞ്ഞു എന്താ സംഗതി എന്ന് ചോദിച്ചു. നിങ്ങളുടെ പോലെ ഒരു കുട്ടി കുട്ടിയെ പിടിച്ച് പോലീസ് പിടിച്ച് ജയിലിലിട്ടേക്കാണ്, ആ കുട്ടിയെ മോചിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ഇതാണ്. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുട്ടത്തല തലയൊക്കെ മുട്ടയടിച്ച് പോയി. എന്താ അതിലെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ അത് എൻ്റെ മാസികയിൽ, എൻ്റെ ഈ വാസന എന്ന മാസികയിൽ ആ പോസ്റ്റർ ഒട്ടിച്ചു. എന്നിട്ട് അടിയിൽ ഈ ചേട്ടനെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും എൻ്റെ വക കുറച്ച് കമൻസ് ചെയ്തു. എന്തിനു പറയുന്നു, പിറ്റേ ദിവസം അല്ല 2 ദിവസത്തിനുള്ളിൽ പോലീസ് സ്കൂളിൽ, ഇത് ഞാൻ പഠിച്ച തിരുവനന്തപുരത്ത് ഹോളി ഗേൾസ് എന്ന സ്കൂളിലാണ്. അവിടെ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പോലീസ് വരിക എന്നുള്ളത് ഏറ്റവും ഭീകരമായ സംഭവം, അവിടെ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സംഭവമാണ്. അത് മാത്രമല്ല ഉടനെ എന്നെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു ഈ കുട്ടി ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ കുട്ടിയുടെ ആരാണ്. അപ്പോൾ ഈ ചേട്ടനെ എന്ത് ചേട്ടനാണ്, എന്ത് തരം ചേട്ടനാണ്, ജർമ്മൻ കസിനാണ്. അപ്പോൾ ഈ ഒരു തരം മൊറൽ പോലീസും കണ്ടല്ലോ, ഈ ചേട്ടനുമായിട്ട് എനിക്ക് എന്താ ബന്ധം.
അതിന് വേറൊരു കാര്യം പറയാം, ആ ചേട്ടൻ പിൽക്കാലത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് കൊടിയേരി ഗോപാലകൃഷ്ണൻ. അപ്പം ഞാൻ ഈ ചേട്ടനെ എന്ന് പറഞ്ഞ് അന്ന് തലമുട്ടടിച്ച് ഇദ്ദേഹം ഈ ചേട്ടനെ അന്ന് ഇദ്ദേഹം ഇങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതോടുകൂടി പോലീസ് വന്നു പ്രശ്നം എന്നിട്ട് അവസാനം കന്യാസ്ത്രീകള് പിന്നെ പള്ളിയിൽ നിന്നും പല സ്ഥലത്തുനിന്നും വിളിച്ചു പറഞ്ഞ് എന്നെ പോലീസിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ പോലീസിൽ നിന്ന് രക്ഷിച്ചതിന് ശിക്ഷയായിട്ട് രണ്ട് ദിവസം സ്കൂളിൻ്റെ പുറത്ത് വെയിലത്ത്, സ്കൂളിൻ്റെ പുറത്ത് മെയിൻ റോഡിലേക്ക് പോകുന്ന സ്ഥലത്ത് വെയിലത്ത് പൊട്ട് വിട്ട് നിൽക്കുക ഒക്കെ ചെയ്തു. അപ്പോൾ പക്ഷെ അത് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് എനിക്കറിയില്ല, അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അടിയന്തരാവസ്ഥയെ പറ്റി കൂടുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്മളെ വെയിലത്ത് നിർത്തിയും ഒട്ടത്ത് മുട്ട് കുത്തി നിർത്തിക്കുന്ന നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വേണ്ട പോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിന് വോയിസ് ചെയ്യുമ്പോൾ നമ്മളെ തടയുന്ന സംഗതിയാണ് റെസിസ്റ്റൻസിൽ ആദ്യത്തെ പാഠമായിരുന്നു എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയത്. ആ സമയത്ത് ഞാൻ അങ്ങനെ മുട്ടുകുത്തി നിന്ന് വെയിലത്ത് പുറത്ത് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ശാരീരിക വേദനയെക്കാളും വിഷമം റോഡിൽ കൂടി നമ്മൾ ബസ്സിൽ വഴക്കുകൂടി ബസ്സിൽ കയറാനായിട്ട് ഒപ്പം വയ്ക്കുന്ന ആൺകുട്ടികൾ അവിടെ വന്നിട്ട് ആ മുട്ടുകുത്തി നിൽക്കുന്നു എന്നു പരിഹസിക്കുന്നു എന്നുള്ള മാനസിക ക്ഷീണമൊക്കെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള പല ആളുകൾ പുറത്ത് വന്ന് വെയിൽ നമുക്ക് വെള്ളം വരാൻ നിൽക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് നമ്മൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹപാഠികൾ നമുക്ക് നൽകുന്ന ഓർഗനൈസേഷൻ സപ്പോർട്ട് ഒത്തുന്നത് തന്നെയാണ്. അതേസമയം നമുക്ക് അത്തരം സൗഹൃദങ്ങൾ, അത്തരം ഒരു സിസ്റ്റംസ് സ്കൂളിൽ നിന്നുള്ള ആ ലെവലിലുള്ള മൂവ്മെൻറ്റ്സ് ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് സംശയമാണ്. ഐ മീൻ എഡ്യൂക്കേഷൻ, യെസ്, അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഒരു സമയത്ത് നമ്മൾ എന്ന് എഴുതാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതെന്തുകൊണ്ടാണ് എഴുതാൻ തീരുമാനിക്കുന്നത്? ചിലവർക്ക് എന്താ പറയുക വെച്ചാൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റീനുള്ള ഒരു വോയിസാണ് അവരുടെ റൈറ്റിംഗ്. ചിലവർക്ക് എന്താ പറയുക, അവർ ഉള്ളിൽ മെനി തിങ്സ് ദ ട്രബിൾ ദെൻ, അതിനുള്ള ഒരു എക്സ്പ്രഷനായിട്ടാണ് റൈറ്റിംഗ് വരിക. അപ്പം എൻ്റെ കാര്യത്തിൽ എടുത്തു വെച്ചാൽ ഞാൻ ആദ്യം എല്ലാവരും അധികം എഴുത്തുകാരും ചെയ്യണ പോലെ ഞാനും ഒരു നോട്ട്ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് വെച്ചിരുന്നു, ഇങ്ങനെ കവിതകൾ ചെറിയ കഥകൾ ഒക്കെ ആയിട്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് വായിക്കുമ്പോൾ ഇതിനൊന്നും ഒരു പൊരുളില്ല, ഇത് ഞാൻ വെറുതെ എഴുതുകയാണ് എന്നാണ് ഞാൻ ശരിക്കും എനിക്കുള്ളൊരു ഒരു വോയിസ് എന്നുള്ള അറൈവ് ചെയ്യുന്ന ഒരു പോയിന്റിൽ. അന്നാണ് ഞാൻ ശരിക്കും എൻ്റെ നോവൽ എഴുതാൻ തുടങ്ങുക എന്നുള്ളൊരു ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ ധാരാളം ഈ കോസ്മോപോളിറ്റൻ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഉള്ള ശരി തര ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ്, പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ആരാണ്, ഞാൻ എവിടുത്തെ ആളാണ്, ഞാൻ എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്, എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം സ്ഥിരം എൻ്റെ തലയിൽ എപ്പോഴും കടന്നിങ്ങനെ കളിക്കണ ഒരു എന്താ പറയുക ഒരു കരട് പോലെ കടന്ന് കളിക്കണ ഒരു പ്രശ്നമായിരുന്നു. ഐ മീൻ ദ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, വേർ ഡിഡ് ഐ ബിലോങ്. ശരി, ഇപ്പോൾ ഒരു നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ പറയും സ്റ്റേറ്റ് ഓഫ് ഒറിജിൻ കേരള എന്ന് പറയും, പ്ലേസ് ഓഫ് ബർത്ത് ഷൊർണൂർ, അതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് എനിക്ക് ആ സ്ഥലത്തിനോടുള്ള ആത്മബന്ധം, എന്താണ് എനിക്ക് ആ സ്ഥലത്തിനോടുള്ള ഒരു 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 നമുക്കൊരു വിവരിക്കാൻ പറ്റാത്ത മരത്തെ ഒരു ഒരു പ്രത്യേക ഒരു ബന്ധം. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോഴാണ് ഐ ന്യൂ ദാറ്റ് ഐ വാസ് റെഡി ടു റൈറ്റ് മൈ ഫസ്റ്റ് നോവൽ. അത് ഓൾസോ വാട്ട് ഇറ്റ് ഡിഡ് ഫോർ മീ ഇസ് ദാറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ നോവലുകളും എഴുതുമ്പോൾ അതിൽ ഞാൻ ഒരു എനിക്ക് എൻ്റെ ഉള്ളിൽ എന്നെ വേട്ടയാടുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. പക്ഷേ ഈ ചോദ്യത്തിനെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ, ഈ ചോദ്യത്തിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പുസ്തകങ്ങളും അങ്ങനെ ഉത്ഭവിക്കുകയാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ബുക്ക് എൻ്റെ ദ ബെറ്റർ മാൻ എന്ന് പറയുന്ന നോവൽ എഴുതാനുള്ളൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഒരു ആൾ ഒരു സ്ഥലത്ത് ജനിച്ചു വെച്ചാൽ അയാൾ ആ സ്ഥലത്തിൻ്റെ സിറ്റിസനായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് അതിനുപരി വേറെ കുറേ എന്തെങ്കിലും വികാരങ്ങൾ ഉണ്ടാവണോ, അതൊരു അത് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു. ലേഡീസ് കൂപ്പെ വന്ന സമയത്ത് അത് എഴുതാനുള്ള ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ എന്താ വെച്ചാൽ, ആ കാലഘട്ടത്തിൽ
നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കാണാം, ഇങ്ങനെ ധാരാളം ക്യൂസ് ഉണ്ടാവും. പിന്നെ ഒരു ക്യൂ ഉണ്ടാവും ലേഡീസ്, സീനിയർ സിറ്റിസൺസ്, ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ. അപ്പോൾ ആ ഒരു ക്യൂവിൽ നിൽക്കുന്നത് അധികവും സ്ത്രീകളല്ല, സ്ത്രീകളുണ്ടാവും, പക്ഷെ അവരൊരു ടോക്കൺ സ്ത്രീ ആയിട്ട് നിൽക്കുകയാണ്. കൂടെ നിൽക്കുന്നത് വല്ല ഏട്ടനോ അല്ലെങ്കിൽ അച്ഛനോ ഭർത്താവോ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ആ ഒരു ക്യൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകളെ കൊണ്ടുപോയി അവിടെ പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ സ്ത്രീകൾ ശരിക്കും അത്ര ഒരു വീക്ക് എന്താണ് സെക്സ് ആണോ അവരെ? ഇപ്പം നമ്മളൊരു സീനിയർ സിറ്റിസണിന് പറയുമ്പോൾ അവർക്ക് കുറേ നേരം നിൽക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഇന്നും നമ്മുടെ നാട്ടിൽ ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് ദർ ഇസ്ൻ്റ് എനഫ് ഫെസിലിറ്റീസ് ഫോർ ദം. അപ്പോൾ അവർക്കും ധാരാളം നേരം നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ലൈൻ കൊടുക്കണതിൻ്റെ കൂടെ എന്തിനാണ് ഒരു സ്ത്രീനെ അതിൽ കൊണ്ടുപോയിട്ട് കൂട്ടിച്ചേർത്തണം എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. പക്ഷേ സാധാരണ സ്ത്രീകൾ, ഞാൻ പറയുന്നത് മൗണ്ട് എവറസ്റ്റ് കയറി അല്ലെങ്കിൽ ലോകം ഒരു പ്ലെയിനിൽ ചുറ്റി അങ്ങനത്തെ സ്ത്രീകളല്ല പറയണത്, അല്ലെങ്കിൽ മാഡം ക്യൂറിയുടെ മാതിരി എന്തെങ്കിലും ഡിസ്കവർ ചെയ്തു അല്ലെങ്കിൽ വന്ദന ശിവയുടെ മാതിരി ഇങ്ങനെ സ്ട്രൈഡൻ്റ് ആയിട്ട് ഈക്കോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കണം, അങ്ങനത്തെ ഒരു സ്ത്രീകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സാധാരണ സ്ത്രീകൾ എന്നും ഒരു ദിനചര്യം കഴിക്കണുള്ള ഒരു സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ ഈ ചെറിയ ജീവിതത്തിൽ അവർ എത്രയോ വണ്ടർഫുൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ബുക്ക് ബിക്കെയിം എ സെലിബ്രേഷൻ ഓഫ് ദാറ്റ്, ഈ ഫീമെയിൽ സ്പിരിറ്റിനെ കുറിച്ചും. അതേപോലെ മിസ്ട്രസ് എന്ന് പറഞ്ഞ നോവൽ എഴുതാനുള്ള സമയത്ത് ഞാൻ ഈ ആർട്ടിസ്റ്റിക് സക്സസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം എനിക്ക് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നൊരു സമയമായിരുന്നു. നമ്മൾ ആർട്ടിസ്റ്റിക് സക്സസ് എന്ന് പറയുമ്പോൾ ഞാൻ അറിയണതാണോ, ഞാൻ എഴുതി കഴിയുമ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിലെ കണ്ടേക്കാട്ടിലും നന്നായിട്ട് വന്നു എന്നുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ എൻ്റെ വായനക്കാർ എന്നോട് പറയണത് ഓ ദിസ് ഇസ് എ ബ്രില്ലിയൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ് ദാറ്റ് എ സക്സസ്ഫുൾ ബുക്ക്? അപ്പോൾ ആ ഒരു ചോദ്യം എങ്ങനെയാണ് അതിനൊരു ഉത്തരം കാണുക? അപ്പോൾ അതൊരു പെർഫോമൻസ് ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ട്രജക്ടറി എടുത്തിട്ടാണ് ഞാനത് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ ഓരോ പുസ്തകങ്ങളും ഓരോ ഒരു ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ എന്നോട് ഇപ്പോൾ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വൈ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ക്രൈം? അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുന്ന സംഭവം എഴുതുമ്പോൾ ലിറ്റററി ഫിക്ഷനിൽ നമ്മൾ അധികവും നമ്മളുടെ ക്യാരക്ടേഴ്സിൻ്റെ മാനസിക അവസ്ഥ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അധികവും ഡ്വെല് ചെയ്യുന്നത്. പക്ഷെ ക്രൈം എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു അതിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷൻ എന്താ വെച്ചാൽ എന്നെ പറഞ്ഞ സംബഡി ലൈക്ക് മീ ഹൂ ഇസ് ആംഗ്രി വിത്ത് ദ വേൾഡ് അറൗണ്ട് മീ സോഷ്യൽ കോമൻട്രി ചെയ്യാൻ ഭയങ്കര ഒരു സാധ്യത ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ബുക്ക് ഓഫ് ക്രൈമിൽ ചൈൽഡ് ഓഫ് കസ്റ്റഡി ചെയിൻ ഓഫ് കസ്റ്റഡി എന്നാണ് പേര്. സപ്പോൾ ചൈൽഡ് ട്രാഫിക്കിങ്, ചൈൽഡ് ട്രാഫിക്കിങ്ങിനെ കുറിച്ച് എന്താണ് ആൾക്കാർ എഴുതാത്തത്? നമ്മൾ സിനിമകൾ കാണുന്നുണ്ട്, പക്ഷേ അതൊക്കെ സൂപ്പർഫിഷ്യലി റിസർച്ച് ചെയ്ത സാധനങ്ങളാണ്. ശരിക്ക് എന്താണ് ഒരു ട്രാഫിക്ഡ് ചൈൽഡിൻ്റെ അവസ്ഥ എന്താണ്? ആരാണ് ഈ നെക്സസ് നടത്തുന്നത്? ഈ റിങ്ങിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളാണുള്ളത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയണ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ക്രൈം നോവലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ കോമൻട്രീന് ധാരാളം സാധ്യതകൾ കാണുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ക്രൈം റൈറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആസ് ദ ടൈംസ് ഹാവ് ചേഞ്ച്ഡ് മൈ റൈറ്റിംഗ് ഓൾസോ ഹാസ് ചേഞ്ച്ഡ്. എൻ്റെ ആദ്യം ഐ വാസ് വെരി കൺസേൺഡ് അബൌട്ട് മൈ ഐഡൻറ്റിറ്റി, സോ ഇറ്റ് ടുക്ക് എ ഫോം ആൻഡ് ഫൈനലി നൗ ഇറ്റ്സ് റീച്ച്ഡ് എ പോയിൻ്റ് വേർ ഐ ആം കമ്മിങ് ഡൗൺ ടു ലുക്കിംഗ് അറ്റ് ദ വേൾഡ് അറൗണ്ട് മീ. ഇതൊരു സ്ഥിരം അന്ന് പറഞ്ഞ കാര്യം ഒരു ഒരു പെർപെച്വൽ ക്വസ്റ്റ്യനാണ്. അതായത് ആർട്ട് ഫോർ ആർട്ട് സേക്ക് വേണോ, ആർട്ട് ഫോർ സൊസൈറ്റി സേക്ക്? അതായത് ആദ്യമൊക്കെ കൺസേൺ അബൌട്ട് അതിൻ്റെ ലാംഗ്വേജിൻ്റെ പേഴ്സൺ അതിൻ്റെ ഇസ്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കല കലയ്ക്ക് വേണ്ടി മാത്രമാണോ അതോ കല സമുദായ ഉന്നമനത്തിന് വേണ്ടിയാണോ എന്നുള്ള എന്നൊരു ക്വസ്റ്റ്യൻ എക്കാലവും ലിറ്റററി ക്രിട്ടിക്സ് ഡിബേറ്റ് ചെയ്തിരുന്ന കാര്യമാണ്. അത് ഓരോ വ്യക്തിയുടെയും മനസ്സിനുള്ള അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റിലുമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ സിക്കലായിട്ട് ഒരു കാര്യം കൂടി ഓർത്തു. അനിത ഒരുപാട് ഈ ഖുറാനെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ച് എഴുതിയിട്ടുള്ള ഒരു പക്ഷേ ഖുറാനെ ഏറ്റവും മുഖ്യയായ കമലാസുരയെ കഴിഞ്ഞാൽ, കമലാസുരയെ അതൊരു വൈകാരികമായ വിധത്തിലാണ് അതുകൊണ്ട് മുഖ്യയായെങ്കിൽ അത് അതിനെ ഒരു സ്റ്റഡി ചെയ്ത് എഴുതിയ ഒരാളാണ് അത് ഗ്രിസിലും എഴുതിയിട്ടുണ്ട്,
കുട്ടികളുടെ പുസ്തകം ഉണ്ടല്ലോ, കുട്ടികളുടെ ഒരു പുസ്തകം ഉണ്ട്, അതിൽ മുഹമ്മദ് നബിയുടെ പൂച്ചയെ പറ്റി, പൂച്ചയും ഒരു വെളുത്ത ഒട്ടകം, വെളുത്ത ഒട്ടകം നീണ്ട ഐലാഷസ് ഒക്കെ ഉള്ളൊരു ഒട്ടകവും തമ്മിലുള്ള കോൺവെർസേഷനായിട്ടാണ് അത്. അപ്പം അതിൽ കൂടി ഖുറാനിലെ ഒരു ഒരുപാട് കഥകൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒരു അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കത് ആസ്വദിക്കുന്നു, ഇസ്തറ്റിക് തലത്തിൽ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ആലോചിക്കുകയായിരുന്നു. പണ്ട് നമ്മൾ ഈ സമുദായ മൈത്രി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യമായിരുന്നു. ഞാൻ അന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം മിക്കവാറും ഒരു 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 ഹിന്ദു കുടുംബവും ഒരു മുസ്ലിം കുടുംബവും അടുത്തടുത്ത് താമസിക്കുന്നുണ്ടാവും. അതിൽ ഈ ഹിന്ദു കുടുംബത്തിനെ മേലെ ആക്രമിക്കുമ്പോൾ പഴയ പല സിനിമകളും ഞങ്ങളുടെ ഒരു 60s വിൻറ്റേജ് ആണ്, 1960s. അപ്പോൾ ആലോചിച്ച് നോക്കുക, 70s 80s കാലത്തെ മലയാള സിനിമയിൽ, ഈവൻ ഹിന്ദി സിനിമയിൽ തന്നെ പലതരം ഇത്തരം കാര്യങ്ങളുടെ തീമുകൾ വളരെ സ്ട്രോങ് ആണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലാസ്സുകളിലും റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചതെങ്കിലും അന്ന് ഞങ്ങൾ പൊട്ടു തൊടാൻ അനുവദിച്ചിരുന്നില്ല ക്ലാസ്സിൽ. വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഫാഷനിലെ കുറിച്ചും ഒക്കെ കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കൊച്ചു പൊട്ട് തൊടാം. അങ്ങനെ തൊട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ചിലപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഒരു സുബൈദയായിരിക്കാം. ആ സുബൈദയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം തൊട്ട് ഞങ്ങൾ രണ്ടുപേരുടെ നെറ്റി കൂട്ടിയിടിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിലെ അനേകം ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും തമ്മിൽ നെറ്റി കൂട്ടിയിടിച്ച് ഈ നെറ്റ് ഒട്ടങ്ങോടും ഇങ്ങോട്ടും പകരും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് അത് വാസ്തവം പറഞ്ഞാൽ അതൊരു ഷെയറിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു വളരെ മിടുക്കിയായിട്ടുള്ളൊരു മുസ്ലിം ഷംല എന്ന് പറഞ്ഞ മിടുക്കി കുട്ടിയുണ്ടായിരുന്നു. നാടകങ്ങളിലൊക്കെ കൂടെ അഭിനയിക്കുക, വളരെ ആൺകുട്ടിയായിട്ട് വേഷം കിട്ടുക, തലമുടി വളരെ ഫോർവേഡായിട്ടുള്ള വേഷങ്ങൾ ധരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വളരെ ക്ലാസ് അവിടുത്തെ ഏറ്റവും ഈ ആർട്സ് ക്ലബിലൊക്കെ ഏറ്റവും ബ്രില്യൻ്റായിട്ടുള്ളൊരു കുട്ടി. ആ കുട്ടിയെ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഒരു സാഹചര്യത്തിൽ കണ്ടു. ആ വളരെ പൈസ സമ്പന്നമായ വിധത്തിൽ വിവാഹം കഴിച്ച് പോയി. ആ കുട്ടിയെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ ഇഫ്താർ പാർട്ടിക്ക്, ഞാനൊരു പത്രപ്രവർത്തകയാണ്, പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ ഞാനവിടെ ഇൻവൈറ്റഡ് ആയി. അപ്പോൾ ഇൻവൈറ്റഡ് ആയിട്ട് ഇഫ്താർ പാർട്ടിക്ക് പോയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള ഏക സ്ത്രീ, ഇൻവൈറ്റ് ചെയ്ത് തന്ന ഏക സ്ത്രീ ഞാനായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അയച്ചു. അപ്പോൾ അതിനുള്ള ആ മുറിക്കുള്ള എല്ലാ സ്ത്രീകളും കറുത്ത പർദ്ധ ഈ പർദ്ധയിട്ട് മുഖവും മൂലിയ സ്ത്രീകൾ, അതിനിടയിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു എൻ്റെ പ്രായമുള്ളൊരു സ്ത്രീ എന്നെ കരുതയില്ലെന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ഞെട്ടലുണ്ടായി, കാരണം ആ കുട്ടിയെ ഇത്രയും പൈസയൊക്കെ ഉണ്ട്, പക്ഷേ ആ കുട്ടിക്ക് പുറത്ത് കാണിക്കാൻ പോകുന്നു, പുറത്ത് കാണിക്കാൻ ആവാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ പടവറയിലാണ്. അപ്പോൾ നമ്മുടെ നാട്, അതായത് ഈ കാലം 20-30 വർഷം മുമ്പ് മുമ്പോട്ടാണോ പുറകോട്ടാണോ, ഈ മർദ്ദ ഒരു തടവറയാണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം പക്ഷെ അതൊരു ചോയ്സ് ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് പർദ്ദ ഫാഷൻ കടകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഇഷ്ടമുള്ള ഫാഷനിലുള്ള പർദ്ദ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം, അത് നമ്മുടെ സന്തോഷം, നമുക്ക് അത് തെറ്റോ ഒന്നുമില്ല, പക്ഷേ അത് ചോയ്സ് ആ പെൺകുട്ടിയുടെ ആയിരിക്കണം. എനിക്ക് വേണമെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇട്ടുകൊണ്ട് നടന്നെന്ന് പറഞ്ഞാൽ ശരി, പക്ഷേ എനിക്ക് പുറത്ത് പോകാൻ ഇഷ്ടമുള്ളൊരു പെൺകുട്ടി. ആ കുട്ടി അത്തരത്തിലുള്ളൊരു സാമൂഹ്യ അവസ്ഥ കാണുമ്പോൾ നമുക്ക് നമ്മൾ വളർന്നു വന്ന സാഹചര്യവുമായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ എഴുത്തിൽ എങ്ങനെ അത് പ്രതിഫലിക്കാതിരിക്കും. ഈ ഖുർആൻ ഇത്രയധികം പഠിച്ച ഒരാളെന്ന് അനിത ഇതിനെ എങ്ങനെ പ്രതികരിക്കുമെന്നത്? ഖുർആൻ അത്രയധികം പഠിച്ചിട്ടൊന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു ബിഗിനേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. കാരണം വെച്ച് വാസ്റ്റ് ബുക്ക്, അത് മനസ്സിലാക്കാൻ ധാരാളം അറിയേണ്ട ഒരു ആവശ്യം. പക്ഷേ എനിക്കത് എഴുതാനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഖുർആൻ സ്റ്റോറീസ് എഴുതുന്ന മുമ്പ് ഞാൻ ഇദ്രിസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധാരാളം ഞാൻ ഖുർആൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കതിൽ ഞാൻ എന്താ ഈ ഇദ്രിസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയപ്പോൾ അതിൽ അത് പ്രൈമറിലി അബൌട്ട് ഈ മാമാങ്കത്തിനെ കുറിച്ചാണ്, ചാവേർ കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചാവേറിൻ്റെ ഓണർ മാറ്ററൊക്കെ പുറത്തേക്ക് മാറ്റി നിന്ന് നോക്കി വെച്ചാൽ
ഒരു ചാവേറിന്റെ മാനസികാവസ്ഥയും ഒരു ജിഹാദിന്റെ മാനസികാവസ്ഥയും ഒരുപോലെ തന്നെയാണ്. യു ആർ ട്രൈങ് ടു കിൽ, ഐ മീൻ യു ബിലീവ് ഇൻ എ കോസ്, സോ യു ഗോയിങ് ടു കിൽ യുവർ സെൽഫ്. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എന്താണ് സാങ്ഷൻ സ്യൂസൈഡ് മോർ ദൻ എനിതിങ് എൽസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് ഐ സെഡ് ഓക്കെ, ബിക്കോസ് ടെററിസം വാസ് എ ബിഗ് ക്വസ്റ്റ്യൻ ഇൻ മൈ ഹെഡ്. ഞാൻ ഐ റോട്ട് ഇദ്രിസ്. പക്ഷെ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ ഇദ്രിസ് റിസേർച്ച് ചെയ്യുന്ന സമയത്ത് നൈജീരിയയിൽ, നൈജീരിയ സോറി കീനിയയിൽ, നൈറോബിയിൽ ഒരു ഷൂട്ട് ഔട്ട് ഉണ്ടായി ഒരു വലിയൊരു മോളിൽ. അത് കഴിഞ്ഞിട്ട് രാവിലെ ന്യൂസ് വന്നു, 11 മണിക്കറ്റ് ന്യൂസ് വന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ BBC അതിനെക്കുറിച്ച്, BBC CNN ധാരാളം അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പായിരുന്നു, അതും ദേ ആർ നോട്ട് ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. ഇത് നടത്തിയതൊരു ബ്രിട്ടീഷ് പെൺകുട്ടിയായിരുന്നു അതിൻ്റെ എന്താ പറയുക മാസ്റ്റർ മൈൻഡ്. അപ്പോൾ അവർ എങ്ങനെയാ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന നോൺ ഇസ്ലാമിക് ആൾക്കാരെയൊക്കെ അവർ അവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. അല്ല, അവിടെ നിർത്താൻ നിർത്തിയിട്ട് മുസ്ലിംസിനോടൊക്കെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു ടെസ്റ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ, മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കും നബിയുടെ അമ്മയുടെ പേരെന്താണോ. ഇപ്പോൾ ധാരാളം മുസ്ലിം കുട്ടികൾ തന്നെ ഉണ്ട്, അവർക്ക് അറിയില്ല നബിയുടെ അമ്മയുടെ പേര്. കാരണം അണ്ടേഴ്സ് യു ഡാൻ റിലിജിയസ് സ്റ്റഡീസ് യു മൈ നോട്ട് നോ ഇറ്റ്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യമാണ്, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ സേവ് യുവർ ലൈഫ്. അങ്ങനെ വെച്ചാൽ ദെൻ ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അങ്ങനെ ഞാൻ ഈ കുട്ടികളുടെ പുസ്തകം എഴുതുന്ന കാരണം ഞാൻ ധാരാളം സ്കൂൾസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ചെറുതായിട്ടൊരു റിസേർച്ച് നടത്തി. ഞാൻ കുട്ടികളോട് ചോദിക്കും ഇങ്ങനെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് റാമാസ് വൈഫ്? എല്ലാ കുട്ടികളും ചാടി വീണ് പറയും സീത. വാട്ട് ഈസ് ദ നെയിം ഓഫ് ജീസസ് മദേഴ്സ് നെയിം? മേരി. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ മിത്തോളജിന്നോ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലോറെന്നോ ചോദിച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ ഉത്തരമുണ്ട്. എന്നാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഫിറ്റ്സ് മദർ? അധികം സ്കൂൾസിലും കുട്ടികൾക്ക് ഒരു ദേ വുഡ് ജസ്റ്റ് ബി എ ബ്ലാങ്ക് ഫേസ് ദേ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അങ്ങനെ വെച്ചാൽ ഞാനൊരു പുസ്തകം എഴുതും, കുട്ടികളുടെ ഒരു ലെവലിന് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഈ ഖുറാനിൽ ഉള്ളത് എന്ന്. നമ്മളിതിനെ പേടിച്ച് പേടിച്ച് എല്ലാവരും ഖുറാനിൽ നിന്നൊരു എല്ലാ സ്ക്രിപ്ചറിനെയും പോലെ, അതിപ്പോൾ എന്താ പറയുക പുരാണങ്ങളുടെ പോലെയോ വേദാസിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ പോലെയോ അല്ലെങ്കിൽ ബൈബിളിൻ്റെ പോലെയോ അല്ലെങ്കിൽ തോറ അതിൻ്റെയൊക്കെ പോലെ, ഇറ്റ് ഈസ് ഓൾസോ ജസ്റ്റ് അനദർ സ്ക്രിപ്ചർ. ആ സ്ക്രിപ്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ ആ സ്ക്രിപ്ചറിനെ ഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫിയർ ഒന്ന് മാറ്റാൻ നമുക്കതേപോലെ നമ്മുടെ ഈ കറൻറ്റ് സിറ്റുവേഷൻ ഇന്ത്യയിൽ ഒരു ആവശ്യമില്ലാത്തൊരു ഹോസ്റ്റിലിറ്റി വന്നിട്ടുണ്ട്. എന്താ പറയുക, ഹിന്ദുക്കൾ മാത്രമാണ് ഇന്ത്യൻസ് എന്ന് പറയാൻ, ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ദാറ്റ് ഇസ് ഓൾ അറ്റ് നോൺസെൻസ്. അപ്പോൾ ഈ ഒരു ഇൻക്ലൂഷൻ വരണം വെച്ചാൽ നമുക്ക് അറിയണം, ബാക്കിയുള്ള റിലിജൻസിനെ കുറിച്ച് അറിയണം. അപ്പോൾ ആ റിലിജൻസ് നമുക്ക് അവൈലബിൾ അല്ല വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുക? അപ്പോൾ ഇബിൻ ഖാതിർ എന്ന് പറഞ്ഞിട്ട് 13th century ഒരു പ്രസിദ്ധമായ ഒരു എന്താ പറയുക ഖാസിയായിരുന്നു അയാൾ. അപ്പോൾ അയാൾ ഒരു ഖുറാന് ബേസ് ചെയ്തിട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റോറീസ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ നോക്കി. അപ്പോൾ അങ്ങനെ വായിച്ച് തുടങ്ങിയപ്പോൾ ഒരു ഒരു വെരി ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടത് എന്താ വെച്ചാൽ, ഖുറാനിൽ പറയുന്നുണ്ട് 10 തരത്തിലെ മൃഗങ്ങൾ, ദേ ഗോ ടു ഹെവൻ ഓട്ടോമാറ്റിക്കലി, അവർ ചെയ്യണ നല്ല കർമ്മങ്ങൾക്കായിട്ട്. അപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ, മൃഗങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അവിടെ ഒരു അവർക്കൊരു ഓട്ടോമാറ്റിക്കലി ദേ സ്റ്റാർട്ട് എൻജോയിങ് ദി സ്റ്റോറി. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഗ്യാദർ ചെയ്ത എത്ര നോൺ മുസ്ലിംസിന് ഖുറാനെ കുറിച്ച് എന്തെങ്കിലും അറിയും, പക്ഷേ ഖുറാനിൽ ധാരാളം ഭംഗിയുള്ള കാര്യങ്ങളുണ്ട്, വളരെ നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ ഒതുക്കി കൊണ്ടുപോകാനുള്ള ധാരാളം എന്താ പറയുക കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇതൊന്നേ കുറിച്ച് നമുക്കറിയില്ല. നമ്മളാകെ കാണുന്നത് ഇസ് വാട്ട് വി ഹിയർ ഇസ് വെസ്റ്റേൺ പ്രൊപ്പഗാൻഡ റിയലി ഇൻ എ ബാഡ് വേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് എൻ്റെ വിധത്തിൽ, ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്, ഐ എം നോട്ട് എൻ ഇസ്ലാമിക് സ്കോളർ, പക്ഷേ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ റിലിജൻസ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇൻ എ വെരി നോൺ ജഡ്ജ്മെൻ്റൽ എന്താ പറയുക ബാലൻസ്ഡ് വ്യൂ എന്ന് ഒരു പുസ്തകം എഴുതണമെന്നായിരുന്നു. ഇത് എഴുതിയപ്പോൾ എന്നോട് എൻ്റെ മകൻ പബ്ലിഷിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് അവൻ ആയിട്ടില്ല, പക്ഷെ അന്ന് അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതേപോലെ എൻ്റെ വീട്ടുകാർ ധാരാളം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ട്രബിളാണ്? അപ്പോൾ പറഞ്ഞു, ഒരു സൈഡിൽ നിന്ന് ഹിന്ദുത്വ ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങളെങ്ങനെയാണ് മുസ്ലിം സ്ക്രിപ്ചറിനെ പറ്റി എഴുതുന്നത്. പറഞ്ഞു മറ്റേ സൈഡിൽ നിന്ന് മോർ റാഡിക്കൽ
Islamists would come and say, Ningalore Hindu, how dare you write about the Quran? I believe that sometimes you have to take a chance, you have to take the risk. And I'm very happy that the book, it's been accepted wonderfully. In fact, Dharalam Muslim scholars pustakam vaichittund. Avaru parnu ennodu they can't find a single thing to fault with it. So, I mean, as a writer, I'm happy, but as a human being, I'm even more happy. വനിത സ്ത്രീ സ്ത്രീകളെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ലേഡീസ് കുപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഒരു മഴവിൽ ലൈംഗികതയെക്കുറിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും ബൈസെക്ഷ്വാലിറ്റിയെക്കുറിച്ചും അത്തരം കുറിച്ച് പറയുന്ന കാലത്ത് ഇതിന് എന്താണിപ്പോൾ ഒരു പ്രസക്തി എന്നുള്ളത് ആലോചിക്കുകയായിരുന്നു. അതേസമയം നമ്മൾ ഒരു വശത്ത് കൂടെ കാലം മാറുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സ്ത്രീ പാർലമെന്റിൽ ഒരു സ്ത്രീ ഉറക്കെ ചിരിച്ചു എന്ന് പറഞ്ഞാൽ, എം പി ഉറക്കെ ചിരിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവരെ ശൂർപ്പണക അല്ലെങ്കിൽ രാക്ഷസി എന്ന് വിളിക്കുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം, പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അതൊരു ഡിസ്കഷൻ പോയിന്റായി മാറുകയാണ്. സ്ത്രീകൾ ഉറക്കെ ചിരിക്കാമോ ഉള്ളതിനെ കുറിച്ച് ആവുന്ന ഒരു അന്തരീക്ഷം. അപ്പം ആ വിധത്തിൽ നമ്മൾ ഒരു വശത്ത് കൂടി ഒരു ഒരു എല്ലാ വിധത്തിലും, അതായത് ഒരു ഡിഫെൻസീവ് സ്ട്രോക്ക്, വനിത പറഞ്ഞു ഇത് എഴുതുമ്പോൾ റിസ്ക് എടുക്കണം, അതായത് ഒരു ഡിഫെൻസീവ് സ്ട്രോക്കാണ് നമ്മളിത് എഴുതുമ്പോൾ. എഴുതുന്ന സമയത്ത് ഹിന്ദു വർഗീയതയെ ഭയപ്പെടേണ്ടിരുന്നു, ഇസ്ലാം വർഗീയതയെ ഭയപ്പെടേണ്ടിരുന്നു എന്നുള്ള ഭയത്തോടുകൂടി എഴുതുക, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ ആരോഗ്യം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ സമയത്ത് മുമ്പേ പറഞ്ഞ ആദ്യം പറഞ്ഞ നമ്മുടെ ആർട്ട് ഫോർ ആർട്ട് സേക്ക്, അതായത് നമ്മൾ എന്തൊക്കെയായാലും ഒരു കലാകാരൻ എഴുത്തുകാരൻ എഴുതുന്നത് എന്തിനാണ്? ഒരു ആത്മപ്രകാശത്തിന്, അതിൻ്റെ സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടിയാണ്, എസ്തെറ്റിക്സിന് വേണ്ടിയാണ് പ്രാഥമികമായിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ പല ഭാഗങ്ങളും നമ്മളിങ്ങനെ ഒതുക്കപ്പെടുകയും പലവിധം കൺസ്ട്രെയിൻസിന് നടുവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മൾ എഴുതുന്ന ഭാഷ മുദ്രാവാക്യങ്ങൾ മാത്രമായി മാറുക. ഒരു വസ്തു കൂടി നോക്കും, നമ്മൾ ആർട്ട് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നത് ഒരു സട്ടിലിറ്റി, ഒരു എലഗൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി അപ്പം അത്തരത്തിലുള്ള ഒരു 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 കോംപ്രമൈസിൻ്റെ ഇഷ്യൂ നമുക്ക് എഴുത്തിൽ നേരിടേണ്ടി വരും. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുക വെച്ചാൽ അതിനൊരു പേരുണ്ട്, അതിന് പോലമേക്ക് എന്നാണ് പറയുക. അത് നോവലല്ല. നോവലാച്ചാൽ നമ്മൾ അതിലൊരു കഥാപാത്രങ്ങളും അതിലെ ഒരു ക്യാരക്ടർ പറഞ്ഞ ഒരു കഥ, കഥയാണ് ഒരു നോവലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ. കഥ ഇല്ലെങ്കിൽ നോവലില്ല, അല്ലെങ്കിൽ അത് വെറും കുറേ വാക്കുകളുടെ ഒരു എന്താ ഭംഗിയുള്ള വാക്കുകളായിരിക്കും, പക്ഷേ ആ വാക്കുകളുടെ വെറുതെ ഒരു ശേഖരമായിട്ട് മാറുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്യൂർ. നമ്മൾ ഒരു സൃഷ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആസ് എ റൈറ്റർ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇന്നത് എഴുതി കഴിഞ്ഞാൽ ഇത് എത്ര കാലം ആൾക്കാരിത് വായിക്കും, എത്ര കാലം ഇതിനൊരു റെലവൻസ് ഉണ്ട്. നമ്മൾ ഇന്നും ഇപ്പോൾ ഒരു ഷേക്സ്പിയറിൻ നാടകം വായിക്കുമ്പോൾ അതിൽ നമ്മുടെ പറഞ്ഞ സിറ്റുവേഷൻസ് ഹാവ് ചേഞ്ച്ഡ്, പക്ഷേ ദ ഹ്യൂമൻ കണ്ടീഷൻ ഡസൻറ്റ് ചേഞ്ച്. അതിപ്പോൾ എവിടെയായാലും, നമ്മളിപ്പോൾ ഇന്ത്യയിലാണോ ബൊലീവിയയിലാണോ അല്ലെങ്കിൽ ജപ്പാനിലായാലും കുഴപ്പമില്ല, ദ ഹ്യൂമൻ കണ്ടീഷൻ ഇസ് ദ സെയിം. അതേപോലെ തന്നെ കാലഘട്ടങ്ങൾ മാറിയാലും നമ്മൾ മനുഷ്യന്മാർ മാറാനൊന്നും പോകണില്ല. നമുക്ക് തോന്നുന്ന വികാരങ്ങളൊക്കെ എന്തും തോന്നും, പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ഇൻഫ്ലുവൻസസ് നമ്മളെ ഒരു വേറൊരു മനുഷ്യനായി മാറ്റാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് യു വർ ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാസ് ഡിക്റ്റേറ്റഡ് അവർ ലൈഫ്. നമുക്കൊരു ഒരു കപ്പ് ചായ വെറുതെ കുടിക്കാൻ പറ്റില്ല, ആ കപ്പ് ചായ വന്നോടനെ അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടണം, അല്ലെങ്കിൽ ട്വിറ്ററിൽ ഇടണം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം. ഇൻസ്റ്റാഗ്രാം ചെയ്താലാണ് ആ ചായ ചായ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ചായയില്ല, അത് വെറുതെ ഒരു ഇറ്റ്സ് ജസ്റ്റ് വെയിറ്റിംഗ് ദേ. അപ്പോൾ ആ ടെക്നോളജി, ആ മീഡിയ ഇസ് ഷേപ്പിംഗ് ദ വേ വി തിങ്ക്. അവിടെയാണ് the writer has a bigger challenge actually. കാരണം വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പിന്നെ അതേപോലെ നെറ്റ് സ്ട്രീമിങ്ങിൽ കാണുന്ന ഫിലിംസും ഷോസും ഒക്കെ കാണുന്നത് കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണ്, ഒക്കെ അങ്ങനെ
എന്താ പറയുക, വായയിൽ കോരി തരുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഒരു വായനക്കാരന് അല്ലെങ്കിൽ വായനക്കാരിക്ക് ചെയ്യാനുള്ള ഒരു ധർമ്മമുണ്ട്. അത് അവർ കുറച്ച് എഫേർട്ട് എടുക്കണം വായിക്കുമ്പോൾ. പക്ഷെ അതൊന്നും വേണ്ട, അവർക്ക് ഇങ്ങനെ എന്താ പറയുക, വായയിൽ കൊടുക്കണ മാതിരി നമ്മൾ എഴുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചാലഞ്ചാണ് റൈറ്റർ ഫേസ് ചെയ്യണത്. കാരണം നമ്മൾ നമ്മുടെ ലെവലിന് താഴ്ത്തിക്ക് പോകണം. നമ്മൾ പറയും, ഇംഗ്ലീഷിൽ പറയും, പ്ലേയിങ് ടു ദ ഗാലറി, പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ ഡിനോമിനേറ്റർ, ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ കാണുന്നപ്പോൾ, ഒരു ഫോർ ഇൻസ്റ്റൻസ്, എന്തുകൊണ്ടാണ് കഥകളി കാണാൻ 5 ആൾക്കാരുണ്ടാവും പക്ഷെ സിനിമാറ്റിക് ഡാൻസ് കാണാൻ 5000 ആൾക്കാരുള്ളത്? എന്തുകൊണ്ടാണ്? കാരണം കഥകളി കണ്ട് മനസ്സിലാക്കണം വെച്ചാൽ അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം. നമ്മൾ മനസ്സിലാക്കണം അത്, അത് എന്താണ് ആ പുരാണ കഥ, എന്താണ് മുദ്രകളുടെ അർത്ഥം, ആ വേഷത്തിന് എന്താണ് പ്രത്യേകത എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചുമതലയുണ്ട് കാണുന്ന രസികയ്ക്ക്. പക്ഷേ സിനിമാറ്റിക് ഡാൻസ് കാണുമ്പോൾ നമുക്ക് വെറുതെ എന്തെങ്കിലും ലീൻ ബാക്ക് ചെയ്തിട്ട് നമുക്കങ്ങനെ സുഖമായിട്ട് ആസ്വദിക്കാം. ദർ ഇസ് നോ എഫേർട്ട് ഇൻവോൾവ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ധാരാളം എഴുത്തുകാരും ഇപ്പം നേരത്തെ ഇവർ പറയും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ദ നമ്പർ ഓഫ് ബുക്സ് ദർ ആർ ബീങ് പബ്ലിഷ്ഡ് ഇൻ കേരള തന്നെ. കേരളം പിന്നെ ഭയങ്കര ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അതേപോലെ തന്നെയാണ് പുറമെ ഔട്ട്സൈഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഞാനൊരു ആവറേജിൽ ഒരു എല്ലാവരും 3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി, പെൺകുട്ടി, മുതിർന്ന സ്ത്രീ, മുതിർന്ന പുരുഷൻ ആരെങ്കിലും കാണുമ്പോൾ അവരൊക്കെ പറയണ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു വർക്ക് ഓൺ എ ന്യൂ ബുക്ക്. യു നോ, എവറിബഡി ഈസ് റൈറ്റിംഗ് എ ബുക്ക് ഫോർ വട്ട് എവർ റീസൺസ്. അങ്ങനെ ആരും പറയില്ല ഞാനൊരു സിനിമ ഉണ്ടാക്കാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടാൻ പോവാന്നുള്ള പറയില്ല. പക്ഷെ ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളുടെ സോഷ്യൽ മീഡിയ വെബ് വന്നോടനോണ്ട്, ഇന്റർനെറ്റ് വന്നോടനെ നമുക്ക് ഈ ബ്ലോഗ് സ്പേസ് വന്നു. പക്ഷേ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രസൻറ്റിങ് യുവർ തോട്ട്സ്, ദർ ഇസ് സോ മച്ച് മോർ ദർ ഇസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു റൈറ്റർ മനസ്സിലാക്കണം. എഴുതരുതെന്ന് ഞാൻ പറയില്ല, എല്ലാവരും എഴുതണം, ധാരാളം എഴുതണം. പക്ഷേ ആ എന്തിനാണ് എഴുതുന്നത്, ഈ എഴുത്തുകൊണ്ട് എന്താണ് കാര്യമുള്ളത് എന്നും കുറച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ശ്രമം എടുക്കണം എന്ന് മാത്രം. പറഞ്ഞതിൽ ഒരു കാര്യവും കൂടി ഉണ്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ എഴുത്തിനെ ട്രിവിലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ, ആ കല എന്താണ്? കല എക്കാലവും ഒരു ന്യൂനപക്ഷം, നമ്മൾ പഠിച്ച ആളുകളുടെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രമായിരുന്നു. ഞാനിത് വരേണ്യ വർഗം എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഏത് വർഗമായാലും നമ്മൾ പഠിച്ച ആളുകൾക്ക് കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് ഇവോൾവ് ചെയ്ത കുറച്ച് ആളുകൾക്ക് മാത്രം ഉള്ളതായിരുന്നു. സോഷ്യൽ മീഡിയ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ ജനകീയമാക്കി. ആർക്കും, നമ്മൾ ഒരു വശത്തു കൂടി ജനാധിപത്യത്തിന് വേണ്ടി പറയുന്നതുകൊണ്ട് ആർക്കും വായിക്കാം, ആർക്കും കവിയാവാം എന്നുള്ളൊരു ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതേസമയം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അപ്പം അതിൽ പറഞ്ഞത് വായനക്കാരൻ്റെ കാര്യമാണ്, വായനക്കാരൻ്റെ കാര്യം മാത്രമല്ല എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ട്രാക്ഷനാണ്. ദിവസവും പറഞ്ഞാൽ വാട്സാപ്പ്, ദിവസവും ഇത്ര വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ള അവർക്കൊക്കെ മറുപടി അയച്ചു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം, അതിൽ ആ ഫ്രണ്ട്സൊക്കെ ആരൊക്കെ. അപ്പോൾ യഥാർത്ഥ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്, ഇതൊരു തരം മൾട്ടി ടാസ്കിങ് ബഹു വ്യഗ്രതയാണ്. ഇത് എഴുത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അതിന് ഏകാഗ്രത വേണം. അതിന് വേണ്ട ആ സർഗമത്മകമായ ഊർജം ചെതറിപ്പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു മീഡിയയുടെ കൂടെ പ്രതിനിധിയാണ്. ഞാൻ ഒരേ സമയം ക്രിയേറ്റീവ് റൈറ്ററും ആണ്, എന്നാൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഞാനൊരു ജേർണലിസ്റ്റും കൂടിയാണ്. അപ്പോൾ വെറും മീഡിയ എന്നുള്ളതിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന അത് താരതമ്യപ്പെടുത്തിയ സിവിയ ഗ്ലാസിൻ്റെ ഒരു പോയമുണ്ട്, മിറർ എന്ന് പറഞ്ഞിട്ടൊരു പോയമുണ്ട്. അല്ലെങ്കിൽ മലബാറല്ലേ, കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ഒരു താരതമ്യം പറയാം. ഇടശ്ശേരിയുടെ വൈക്കുളം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന, നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രസംഗം കിട്ടും, അല്ലെങ്കിൽ ഒരു സംസാരം, നമുക്കൊരു അനുഭവം കിട്ടി. ആ അനുഭവം, ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ളത് എനിക്കൊരു അനുഭവം കിട്ടി പണ്ട്. ആ അനുഭവം പണ്ട് ഉടനെ നമുക്കത് ഒരു കഥയാകും, അല്ലെങ്കിൽ ഒരു കവിതയാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വന്നിരിക്കാൻ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മേൽ അതൊരു റിപ്പോർട്ടാക്കാനുള്ളൊരു പ്രശ്നം,
എൻ്റെ ജോലിക്ക് വേണ്ടി ഞാനത് റിപ്പോർട്ടാക്കി മാറ്റി. റിപ്പോർട്ടാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ആ കഥയോ എന്താണെന്ന് വെച്ചാൽ എഴുതാതിരിക്കാമെന്ന് പറയുമ്പോഴേക്കും ആ കഥ നമ്മുടെ ഈ കല നമ്മുടെ തലയിൽ നിന്ന് അത് പോയി കഴിയുകയാണ്. അതേപോലെയാണ് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. നമ്മളൊരു പ്രോപ്പറായിട്ട് തപസ് ചെയ്ത് ധ്യാനം ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു കലാസൃഷ്ടിയാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് നിക്ഷേപിക്കുന്നത് കാരണം നഷ്ടപ്പെടുന്നു. എടശ്ശേരിയുടെ പഠിക്കുന്ന കഥയിൽ പറയുന്നത് കവിതയിൽ പറയുന്നത് എങ്ങനെയാണ്, വഴിയിലൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൂരെ സൂര്യൻ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും. വഴിയിലൊരു ഒരു കുളം, പക്ഷേ അടുത്തുകൂടി ബസ്സുകളും കാറുകളും ഒക്കെ കൂടി പോയി കഴിയുമ്പോഴേക്കും അത് കലങ്ങി ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ഇരുന്നാലേ അതിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുപോലെ ഒരു സ്ഥിതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നല്ലതാണ് വാട്സാപ്പ്, സോഷ്യൽ മീഡിയ നല്ലതാണ്. ഒരു മുതിർന്ന ഒരു കവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, സോഷ്യൽ മീഡിയയിലേക്ക് കവിതയൊക്കെ വന്നത് രാജകുമാരിയെ ആട്ടിടയിന് കല്യാണം കഴിച്ചു കൊടുത്തവരെയായിരുന്നു. അതായത് രാജകുമാരി എന്ന് പറഞ്ഞാൽ ഞാൻ അതിലെ ആ വിധത്തിൽ ഒരു പൊളിറ്റിക്കൽ സൂചകമൊന്നും വിചാരിക്കേണ്ട, അതായത് സർവഗാമ്യയും എന്നാൽ അപ്രാപ്യയുമായ ഒരു ആളെ ഒരു കാര്യമാണല്ലോ കവിത അല്ലെങ്കിൽ ആർട്ട് എന്നുള്ളത്. ആ ആർട്ടിനെ ആട്ടിടേനെ പോലെ ഒരു ഫോക്ക് എലമെൻറ്റിനിലേക്ക് എത്തിയിരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് വേറെ വിധത്തിലാണ് തോന്നുന്നത്, നമ്മൾ കഥയിലെ യഥാർത്ഥ കാളിദാസ കഥയിലെ രാജകുമാരിയും ആട്ടിടേനും ഒത്തുചേർന്നപ്പോഴാണല്ലോ പല ഇതിഹാസങ്ങളും ഉണ്ടായത്. അപ്പം വേണ്ട യഥാർത്ഥ ആട്ടിടേനും യഥാർത്ഥ രാജകുമാരിയും ഒത്തുചേർന്നാൽ, വേണ്ട അനുയോജ്യരായ ഒത്തുചേർന്ന് അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഒരു എതിർ ആവണം എന്നില്ല, അവരെപ്പോഴും അത് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു നമ്മുടെ കയ്യിലേക്ക് വിരിഞ്ഞു വന്നാൽ അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനി ക്വസ്റ്റ്യൻസ്? ഇനി ഈ രണ്ട് കഥാകാരികളോടും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കും. രണ്ടുപേരോടും ചോദിക്കണ്ടേ? ആദ്യം സരിതാമ, നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു, പിന്നെ പറഞ്ഞിട്ട് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ചോ എന്താണ് ഈ മാറ്റത്തിന് കാരണം, ചിന്താഗതി എങ്ങനെ മാറി എന്നുള്ളത്? പിന്നെ നിങ്ങളോടാണ് അനിതമാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണല്ലോ എഴുതുന്നത്, നിങ്ങളുടെ വായനക്കാർ മലയാളികളാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യൻസ് ആണോ അല്ല ഫോറിനേഴ്സ് ആണോ ആരാണെന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അതോടൊപ്പം ഇവിടെയുള്ള ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ എഴുതാനുള്ളൊരു സാധ്യതയും അത് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയും അതിൻ്റെ റീച്ചും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഴുതുന്ന എഴുത്തുകാർക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് കേട്ടോ നമുക്ക് അറിയില്ല ആരാണ് നമ്മളെ വായിക്കണതെന്ന്, കാരണം അത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു മലയാളം റൈറ്ററൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം അവരുടെ വായനക്കാർ മലയാളികളാണ്, എസ്പെഷ്യലി ഇപ്പോൾ ഒരു തരത്തിലത്തെ ഒരു എഴുത്തുകാരനാകുമ്പോൾ ഒരു ഭാഗത്തിലത്തെ പറഞ്ഞ ഒരു പ്രദേശത്തെ ആൾക്കാരായിരിക്കും ധാരാളം വായിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് അത് അറിയില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് നമുക്ക് റീഡേഴ്സിന് നമ്മളെ റീച്ച് ചെയ്യാനുള്ള ഒരു കോണ്ടിബ്യൂട്ട് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ടൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഞാൻ തന്നെ എനിക്ക് സർപ്രൈസ്ഡ് ആവും, കാരണം ചില എന്താ പറയുക ബീഹാറിന്നോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ആ ഞാൻ വിചാരിക്കാത്ത ഓരോ ഭാഗങ്ങൾ. ഇപ്പം ഞാൻ മെട്രോസ് എന്ന് എനിക്ക് റീഡേഴ്സ് എനിക്ക് കത്തയക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെസ്സേജസ് അയക്കുമ്പോൾ എനിക്കറിയാം ദീസ് ആർ മെട്രോ പീപ്പിൾ എന്നുള്ളത്. പക്ഷെ ചെറിയ ചെറിയ ടൗൺസ് എന്നൊക്കെ ഓരോരുത്തർ എഴുതുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം നമ്മുടെ എഴുത്തിനുള്ളൊരു റീച്ച് ഉള്ളതാണ്. നമ്മൾ ഞാൻ ആസ് എ റൈറ്റർ എഴുതുമ്പോൾ ഞാൻ എൻ്റെ വായനക്കാരനോ അല്ലെങ്കിൽ വായനക്കാരിയോ മനസ്സിൽ കാണുന്നില്ല. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, എൻ്റെ ഓരോ പുസ്തകങ്ങളും എനിക്ക് തന്നെ ഉള്ളൊരു അന്വേഷണമാണ് ടു അണ്ടർസ്റ്റാൻഡ് എ സെർട്ടൻ പ്രോബ്ലം. അപ്പോൾ അവിടെ എൻ്റെ ഫസ്റ്റ് റീഡർ ഞാനാണ്, വേറെ ആരുമല്ല. ആൻഡ് ദെൻ ഫൈനലി ഇപ്പോൾ കേരളത്തിൽ എഴുതി കേരളത്തിൽ നിന്ന് എഴുതുന്ന ആൾക്കാർ ഇഫ് യു ഹാവ് എ ഗുഡ് സ്റ്റോറി ടു ടെൽ ആൻഡ് യുവർ ലാംഗ്വേജ് ഇസ് ഗുഡ് അത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത്. കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് പബ്ലിഷ് ചെയ്യില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഒരു
കേരളത്തിൽ എഴുതുന്ന ഒരു റൈറ്റർ ഉണ്ട്, അനീസ് സലീം എന്ന് പറഞ്ഞിട്ട്. അനീസ് ജീവിക്കണ ഇവിടെയല്ലേ. അതേപോലെ ധാരാളം വേറെ ചില അങ്ങനെ റൈറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ട്രാൻസ്ലേഷൻസ് ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ബെന്യാമിനായാലും അല്ലെങ്കിൽ ടി ഡി രാമകൃഷ്ണനായാലും, ഞാൻ പറയണ എം ഡി വാസുദേവൻ നായരും മുകുന്ദനും അവരെന്നല്ല പറയണത്. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഓഫ് റൈറ്റേഴ്സിന് കെ ആർ മീറ അവരുടെയൊക്കെ വർക്ക്സ് ധാരാളം വായിക്കേണ്ട ആൾക്കാർ ഇപ്പോൾ ഔട്ട്സൈഡ് കേരള നോൺ മലയാളീസ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇഫ് യു ഹാവ് എ ഗുഡ് സ്റ്റോറി ടു ടെൽ ദെർ വിൽ ബി എ റീഡർ ആൻഡ് എ പബ്ലിഷർ. കോളേജ് ഡ്രോപ്പ് ഔട്ട് കൂടിയുണ്ട്. അതായത് പഠിത്തമൊക്കെ വേണ്ടെന്ന് വെച്ച് എഴുതാൻ നോവൽ എഴുതാൻ പോകണമെങ്കിൽ അതിന് പോകുന്നവരുടെയാണ് കാലം. ഇങ്ങനെ ചോദിച്ച ചോദ്യത്തില് ഞാൻ കണ്ട എൻ്റെ എൻ്റെ സുഹൃത്ത് അവര് നിസ്സഹായം സമ്പന്നതയുടെ സമ്പന്നയാണ്. അതായത് വീട്ടിലെ സകല സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അവർക്ക് പുറത്തേക്ക് പുറത്തേക്ക് അവരുടെ മുഖം കാണിക്കാനുള്ള അനുവാദം അവരുടെ പരിസ്ഥിതികളെ അനുവദിക്കുന്നില്ല. അവർക്ക് എന്നെ കാണാം, മുമ്പിലുള്ള വല പൊക്കി നോക്കി എന്നാണ് എൻ്റെ മുഖം കണ്ടിട്ട് ഇന്ന ആളാണ്. ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഉറക്കെ ഈ ചില അപ്സെറ്റ് സിനിമകളിലൊക്കെ ഉള്ള പോലെ ഉറക്കെ കൂവി നിലവിളിക്കാൻ തോന്നിയത് കണ്ട ആ നിമിഷം. കാരണം നമ്മൾ ഇത്ര അടുപ്പത്തോടുകൂടി 20-30 കൊല്ലം മുമ്പ് കണ്ട ഇത്ര ആക്റ്റീവായിട്ടുള്ള കുട്ടി ഇങ്ങനെ സിറ്റുവേഷനിൽ അത് പക്ഷെ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭൂതിയായിരുന്നു. പക്ഷെ അതിന് അതിന് ഉത്തരവില്ല, അതിന് നിസ്സഹായത എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ചോദ്യം വളരെ ചുരുക്കി ചോദിക്കാം. ഗുഡ് ഈവനിങ് മാം. മാം നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ട് മുമ്പ് വളരെ ആക്റ്റീവായി നടന്നിരുന്ന മാമിൻ്റെ ഫ്രണ്ട് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് കണ്ടപ്പോൾ മാം ആകെക്കൂടെ ഷോക്കായി പോയെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ എൻ്റെ ബോഡി വെയിൽ ചെയ്ത് നടക്കുന്ന ആളാണ്, ഞാൻ സ്കാർഫ് ധരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാണ്, എനിക്ക് എൻ്റേതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിന് ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതാണ്, എൻ്റെ പാരൻസ് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്തതല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നത്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്. അതിലൊന്നും എൻ്റെ വസ്ത്രധാരണം എനിക്കൊരു തടസ്സമല്ല. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഒരുപാട് ഇന്നത്തെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കാം, പക്ഷേ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇങ്ങനെ ഈ വേഷം ധരിച്ച് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങളെ ബാക്കിയുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം തുറന്ന് പറയുമ്പോൾ അവർ ചോദിക്കും നീ തട്ടുമുട്ടി നടക്കുന്ന ആളല്ലേ, പറഞ്ഞു ധരിക്കുന്നത് എനിക്ക് ഇത്ര എങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റും, ഇങ്ങനെ വൈഡറായിട്ടുള്ള ആംഗിൾ നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ നിനക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞ ആ സമയത്ത് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഒരാളുടെ വസ്ത്രധാരണമാണോ ഒരാളുടെ ചിന്താഗതിയെ നിശ്ചയിക്കുന്നത്? ഒരാളുടെ വിശ്വാസധാരയാണോ ഒരാൾ എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അയാൾ എന്ത് ചിന്തിക്കണം, ആരോടൊക്കെ സംസാരിക്കണം, എവിടെയൊക്കെ സഞ്ചരിക്കണം? അയാളുടെ ഫ്രീഡത്തെ ഒരിക്കലും അയാളുടെ വസ്ത്രധാരണം നിശ്ചയിക്കുന്നില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിക്കുന്നു, എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു വിശ്വാസധാരയെ ഞാൻ ഫോളോ ചെയ്യുന്നു. അതൊരിക്കലും എൻ്റെ സ്വാതന്ത്ര്യത്തെ എവിടെയും തടസ്സപ്പെടുത്തുന്നില്ല. എനിക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യവും എനിക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് നൽകുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് അങ്ങനെ തന്നെ ആയിരിക്കണം, പക്ഷെ ആ ചോയ്സ് പെൺകുട്ടിയുടേതായിരിക്കണം, അവരവർ ചൂസ് ചെയ്തിട്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇന്ത്യയിൽ നമ്മളോട് ഇതേ കാര്യങ്ങൾ ഞാൻ നമ്മൾ ഈ വേറെ സ്ഥലങ്ങളിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള സ്ത്രീകളോട്, ഞാൻ പുറത്ത് വിദേശത്ത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, മറുനാടുകളിൽ ചില സ്ഥലത്ത് ഇസ്ലാം മതത്തിലുള്ള സ്ത്രീകൾ പറയുന്നത് ഞാൻ നേരെ തിരിച്ചാണ്. ഇപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, അത് അവരവരുടെ പെൺകുട്ടിയുടെ ചോയ്സായി. ഇപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ്. ചോദ്യം ചോദിക്കാൻ ചെറിയ ചോദ്യമാണ്. അനിതം നായർ സാധാരണ ഇംഗ്ലീഷിലാണ് എഴുതാറ്, അത് മലയാളത്തിൽ എഴുതാറുണ്ടോ എന്നൊരു സംശയം മാത്രമാണ്. മലയാളത്തിൽ എഴുതാറുണ്ടോ? ഇല്ല, മലയാളം എഴുതാറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, വായിക്കാറിയും. പക്ഷെ എഴുതാ വായിക്കും, നല്ലോണം വായിക്കും, തന്നെ ഈസിയായിട്ട് വായിക്കും, പക്ഷെ എഴുതാറിയില്ല.
പറഞ്ഞ അപ്പൊ ഞാൻ മലയാളത്തിൽ എന്റെ ഓരോ നോവൽസ് ഒക്കെ വരുമ്പോ അതിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ച് ഞാൻ എന്റെ സജഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഈയിടെ ഒരു കഴിഞ്ഞ 4 പുസ്തകങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുമ്പ് ആദ്യം വന്ന പുസ്തകങ്ങൾ അന്ന് എനിക്ക് മലയാളം അത്ര വായിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ മിസ്ട്രസ് എന്ന് പറഞ്ഞ ആ നോവല് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ആട്ടക്കഥകൾ വായിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഭാഷ നന്നായി, വായിക്കാനുള്ളൊരു സ്പീഡും കിട്ടി, മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ മൈൻഡ് വന്നു. അപ്പൊ അങ്ങനെ മൈ മലയാളം ബിക്കെയിം ബെറ്റർ. അപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സ്വീകാര്യത? ഞാൻ നളചരിതം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാനത് വായിച്ചിട്ടേ ഉള്ളൂ. ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആ ഉണ്ട്, അതെന്റെ എന്താ പറയുക ജീവിത അഭിലാഷ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കാര്യമാണ്. കാരണം അത് സി ഞാനിപ്പോൾ നേരത്തെ ആരോടും സംസാരിക്കുമായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. കാരണം ഭാഷയുണ്ട് ആസ് എ ഇപ്പം നളചരിതം ട്രാൻസ്ലേറ്റ് ചെയ്യണം വെച്ചാൽ 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന് കവിയാവണം, പക്ഷെ മലയാളം മീറ്ററും ഇംഗ്ലീഷ് മീറ്ററും വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷിനുള്ള ഒരു ഫെലിസിറ്റി എന്ന് പറയും, അത് വേണം. മലയാളം വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം. പിന്നെ കഥകളിയെക്കുറിച്ചും ഒരു അറിവ് വേണം. അപ്പോൾ ഇൻ എ സ്ട്രേഞ്ച് വേ ഐ ഫീൽ ലൈക്ക് ഐ ഓൾ ഫോർ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ധൈര്യമുണ്ട്. പക്ഷെ ഇനിയും അതിനുള്ള എന്താ പറയുക സമയമായിട്ടില്ല. അതാണ്, സമയമാകുമ്പോൾ അത് എഴുതും ചെയ്യും. അതാണ്, എന്താണ് കേൾക്കില്ല എനിക്ക്. താങ്ക് യു, താങ്ക് യു. അനിത മാഡത്തിന് പിന്നെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറിയ ഇംഗ്ലീഷിൽ മലയാളത്തിലെ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ കൂടുതൽ നമ്മുടെ മാതൃഭാഷ ഇപ്പോൾ കൂടുതൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലും ഒരുപാട് ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനെ പരിപോഷിക്കുന്നു പറയുന്നവരല്ല, അതിനെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴും തോന്നുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ വന്നപ്പം തന്നെ ഞാൻ കുറേ വേദികളൊക്കെ ശ്രദ്ധിച്ചപ്പം ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളാണ് കൂടുതൽ കേട്ടത്. അതും പ്രശസ്തരായ പത്രാധിപന്മാരും മലയാളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരൊക്കെ ഇംഗ്ലീഷിലാണ് കൂടുതൽ പ്രഭാഷണം ചെയ്യുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ അത് ചോദ്യങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷിന് പരിജ്ഞാനമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടോ, അവരും ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ, അതിനുള്ള മറുപടിയും ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ ഇത് മലയാള ഭാഷേനെ ഒരു അവഗണിക്കുന്ന രീതിയിലാണ്, അതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, എല്ലാവരും അനുകരിച്ചിട്ട് കൈയടിച്ചിട്ട് ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതാണ് ഒരു കാര്യം ഞാൻ എന്താ മാഡത്തിനോട് എനിക്ക് അറിയാനുള്ളത്. അപ്പോൾ മാതൃഭാഷേനത് അവഗണിക്കുന്ന രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാഡത്തിനോട് പറഞ്ഞ ഈ സോഷ്യൽ മീഡിയേൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറേ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഞാനധികം പോസ്റ്റ് ചെയ്യാറില്ലെങ്കിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൽ ഷോർട്ട് പോയംസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസും ഒക്കെ വളരെ നല്ലത് ഞാൻ കാണാറുണ്ട്. അത് ചില പുസ്തകങ്ങളിൽ കാണുന്നതിനെക്കാട്ടിയും വളരെ മനോഹരമായിട്ടും അത് കാണാം. വളരെ മോശമുള്ളതും കാണാറുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളതും കാണാറുണ്ട്. ചിലപ്പോൾ അത് പുസ്തകങ്ങളാക്കിയിട്ട് ഇറങ്ങാറുണ്ട്. ചോദ്യം ഞാൻ പറഞ്ഞത് ഈ നമ്മളെ മലയാള ഭാഷേനെ ഇങ്ങനെ ഇല്ല നോക്കുക. അതിപ്പോ ഇതിപ്പോ നിങ്ങൾ നമ്മളോട് ഇപ്പൊ രണ്ടാൾ എന്നോടും അല്ലെങ്കിൽ സരിതോടും ചോദിക്കുക വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ മാതൃഭാഷ അവഗണിക്കാനും ഒന്നുമില്ല. ഞാൻ പഠിക്കാത്ത കാരണമാണ് എനിക്ക് എഴുതാൻ പറ്റാത്തത്. ഇപ്പൊ നിങ്ങൾ എന്നോട് ഹിന്ദിയിൽ എഴുതാൻ പറയും, ഞാൻ അസലായിട്ട് എഴുതും. കാരണം അതാണ് ഞാൻ പഠിച്ച ഭാഷ. അതേപോലെ തന്നെ സംസ്കൃതം ഞാൻ എന്താ പറയുക ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതും. ഞാൻ അതും പഠിച്ചിട്ടുണ്ട്, 10 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ അറിയണ ഭാഷ അപ്പൊ അതൊരു എന്താ പറയാ കോൺഷ്യസ് ആയിട്ട് ചെയ്യണ കാര്യമല്ല. വേറെ എഴുത്തുകാർ ചെയ്യണേന് എനിക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു കേരളത്തിൽ തന്നെ പൊതുവെ ഞാൻ സംസാരിക്കണ മലയാളം ഇപ്പൊ നിങ്ങൾക്ക് കേട്ടറിയാം, അതൊരു വളരെ നാടൻ മലയാളമാണ്. പക്ഷെ എൻ്റെ ഇവിടെ ജനിച്ച് വളർന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അവരുടെ മലയാളം ഇങ്ങനെ ആംഗ്ലിസൈസ്ഡ് ആയിട്ട് മാറുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ
ഈ അവഗണന എന്ന് പറയണത് ഇവിടുന്ന് ഉള്ളിൽ ഇവിടുന്ന് തന്നെ തുടങ്ങിട്ടത്. അത് പുറത്തുനിന്ന് വന്ന എഴുത്തുകാരെ കൊണ്ടുവരുന്നല്ല. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ തിങ് ഹാപ്പനിങ് യാത്ര. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സരിതാ മാഡത്തിനോടാണ്. പിന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ സുഹൃത്തുക്കൾ പിന്നീട് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്വാളിറ്റി ആയിരിക്കില്ല കാണാറ്. ചിലർ വസ്ത്രം കൂടിയിട്ടുണ്ടാവും, ചിലർ വളരെ ഷോർട്ടായിട്ടുണ്ടാവും. ഹലോ, ഷോർട്ടായിട്ട് ഡ്രസ്സ് ചെയ്തവർ കണ്ടാൽ പറയും അവൾ വളരെ മോഡേണായി പുരോഗമിച്ചു എന്ന് പറയും. ഈ കൂടിയ ആളുകൾ കാണുമ്പോൾ അലറി വിളിച്ച മാഡത്തിന് വസ്ത്രം പറയുമ്പോൾ അലറി വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? അതോ ഈ മോഡേൺ ആണ് പുരോഗമനമാണ് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ ഇറക്കത്തിനെ സംബന്ധിച്ചാണോ? പഴയ സുഹൃത്തിൻ്റെ മോഡേൺനെസ്സോ വസ്ത്രത്തിൻ്റെ ഇറക്കമോ ഒന്നുമല്ല. ആ സ്ത്രീ, ആ പെൺകുട്ടി വളരെ അടുപ്പമുള്ള സുഹൃത്ത അനുഭവിക്കുന്ന പാരതന്ത്ര്യം ആലോചിച്ച് മാത്രമാണ്. അല്ലാതെ വസ്ത്രമല്ല അതിൽ കാര്യം. വസ്ത്രം അതിനൊരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വസ്ത്രം അവരവരുടെ ചോയ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കും അതേപോലെ ആ ഫാഷനിലുള്ള പർദ്ദ എനിക്ക് മേടിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞേ. പക്ഷേ കോഴിക്കോട് ധാരാളം അങ്ങനത്തെ ഫാഷൻ പക്ഷേ അതൊരു ഫാഷൻ്റെ എലമെൻ്റാണ്. പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ. Excuse me, ma'am. So I have a question, like, even though ma'am എഴുതുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടെ യു ആർ റൈറ്റിംഗ് അബൌട്ട് കേരള. സോ മാം എങ്ങനെ ആസ് എ മലയാളി റൈറ്റർ, അല്ലെങ്കിൽ മാം എങ്ങനെ മാമിനെ ഒരു മലയാളി റൈറ്ററായിട്ട് പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഞാൻ മലയാളി റൈറ്ററായിട്ട് എന്നെ പ്ലേസ് ചെയ്യില്ല, കാരണം എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ ആ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതുന്ന റൈറ്റർ അല്ല ഞാൻ. ഐ എം എ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ എൻ്റെ എന്താ പറയുക, മിലിയു ആസ് യു കോൾ ഇറ്റ്, മിലിയു ഇസ് നോട്ട് ഓൾ ബുക്സ്. ചില ബുക്സ് കേരളത്തിലാണ്, ചില ബുക്സ് കർണാടകയിൽ, ഐ മീൻ ബാംഗ്ലൂരാണ്. മൂന്ന് ബുക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ഒരു ബുക്ക് ചെന്നൈ ബേസ്ഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കേരളത്തിനെ കുറിച്ച് എഴുതുന്ന കാരണം കേരളത്തിൽ ധാരാളം വായനക്കാരുണ്ട്. അതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങൾക്ക് ഉള്ളൊരു ഒരു പൊതു അഭിപ്രായം എന്താ വെച്ചാൽ ഞാൻ ഐ എം എ മലയാളി റൈറ്റർ എന്നാണ്. ബട്ട് ഐ എം നോട്ട്, കാരണം ഐ എം നോട്ട് റൈറ്റിംഗ് ഇൻ മലയാളം. യെസ് ഐ എം എ വെരി പ്രൗഡ് മലയാളി, ഐ എം എ വെരി വെരി പ്രൗഡ് മലയാളി. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മേക്ക് മീ എ റൈറ്റർ ഓഫ് മലയാളം. വസ്ത്രത്തിൻ്റെ കേസ് പറഞ്ഞിട്ടോ, വസ്ത്രം ഇടുന്നവരാണ് അത് അസ്വാതന്ത്ര്യമാണോ സ്വാതന്ത്ര്യമാണോ എന്ന് തീരുമാനിക്കുന്നത്, കാണുന്നവരല്ല. പക്ഷേ ഇവിടെ വെച്ചാൽ കാഴ്ചക്കാരുടെ വ്യൂവിലൂടെയാണ് അത് പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ധരിക്കുന്നവർ പറയട്ടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇത്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന് അവരാണ് പറയേണ്ടത്. അതിൻ്റെ ഇവിടെയുള്ള പ്രശ്നം അതാണ്, കാഴ്ചക്കാരും പറയണേ നിങ്ങൾ ഭയങ്കരമായിട്ട് മൂടി നടക്കുന്നു അല്ലെങ്കിൽ എഴുതിയിരുന്നു. അത് ധരിക്കുന്നവർ പറയട്ടെ, ധരിക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ് അത്, അവരാണ് പറയേണ്ടത് എന്നാണ് ഞാൻ ഇതിൽ എനിക്ക് പറയാനുള്ള ആവശ്യം. പറഞ്ഞത്